ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീടോയിൽ ദോശമാവ് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നാല് വ്യത്യസ്ത രുചികളിൽ നമുക്ക് രാവിലെ ആയാലും അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ദോശകളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈസിയാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെസിപ്പീസ് ആണെന്നാലും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റെസിപ്പി ചീസ് ദോശയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ദോശമാവാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ദോശമാവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി പാനിലേക്ക് ഓരോ തവ്യം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് കനം കുറച്ച് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇത് എടുക്കാം ആദ്യം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ദോശയുടെ പുറത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും മുട്ട ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറിയ സൈസിൽ കട്ട് ചെയ്തിട്ട് അത് നിറയെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ വേണ്ടത് സവാള കട്ട് ചെയ്തതാണ് അതും ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ പുറംഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടം പോലെ കുരുമുളക് പൊടി കൂടുതൽ എരിവിഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചീസാണ് അപ്പോൾ ഞാനിവിടെ മോശറിലെ ചീസ് എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ പുറത്തേക്ക് ഇഷ്ടം പോലെ നമ്മളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചീസൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് കുട്ടികളുടെ ഇഷ്ടം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചീസൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം ആ സമയം കൊണ്ട് ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളും ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ചീസ് ദോശ ആയതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചമ്മന്തിയോ ചട്നിയോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി അടിപൊളി ടേസ്റ്റിലൊരു മുളക് ദോശയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് മിക്സ് ആക്കി എടുക്കാം പിന്നെ മുളക് പൊടിയുടെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് ഇതിപ്പോൾ കൈ വെച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശമാവാണ് വേണ്ടത് ദോശമാവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവ്യം മാവ് മാവൊഴിക്കുക എന്നിട്ട് കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കുക ഒരുപാട് വട്ടത്തിലല്ല കുറച്ച് വട്ടം കുറച്ചിട്ട് കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കുക അതിൻ്റെ മേലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി മുളകിൻ്റെ മിക്സ് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക മുഗൾ ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നിരത്തി ഇട്ട് കൊടുക്കുക ഞാനിവിടെ അത്യാവശ്യത്തിന് ഉള്ളിമുളകിൻ്റെ മിക്സ് ഇതിനു മുകളിലൂടെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ദോശയുടെ മുകളിൽ അത് ഒന്ന് ഒട്ടിനിക്കാൻ വേണ്ടിയിട്ടാണ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊന്നാക്കി കൊടുക്കാം അപ്പോൾ നെയ്യ് കൂടി വരുന്ന സമയത്താണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നെയ്യ് കൂടി ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഉള്ളിമുളക് ഈ നെയ്യിലൊന്ന് മുരിഞ്ഞു വരണം അത്രയും സമയം നമുക്ക് ഇതുപോലെ ഇത് മറിച്ചിട്ടതിനു ശേഷം നമുക്കത് പാനിൽ നിന്നും മാറ്റാം അപ്പോൾ ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല എന്നാൽ ഒരു കട്ടൻ ചായയും ഒരു തേങ്ങാ ചമ്മന്തിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി ദോശമാവ് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് വേണമെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് ഈസിന്നെ ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ദോശമാവാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ് ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടകിട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ആണ് എടുത്തിട്ടുള്ളത് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലെ പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മാത്രം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തതാണ് അപ്പം അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴഞ്ഞിട്ട് സവാളൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലെ പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചെറുതായിട്ടും തണുത്തതിന് ശേഷം വേണം ഇഡ്ഡി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനും ചൂടോട് കൂടി തന്നെ ഒഴിക്കണ്ട ചെറുതായിട്ടും തണുത്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് രണ്ടോ മൂന്നോ ദോശ ചെറിയ ചെറിയ ദോശകളായിട്ട് ഒരുമിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഒഴിച്ചിട്ടുള്ളത് ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇതിൽ ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ പാനെല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞു വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം ദോശമാവോ ഇഡ്ലി മാവോ ഒക്കെ ബാക്കി ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിലൊരഞ്ച് മിനിറ്റ് ഉണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു ദോശയാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വിടാൻ കൊടുത്തുവിടാൻ ഒരു റെസിപ്പിയാണ് പിന്നെ നമുക്കിത് കറിയില്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ നമ്മളിതിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തത് കൊണ്ട് കറി ഇല്ലാതെ തന്നെ കഴിക്കാം ഇനിയിപ്പോൾ ചട്നി ഒക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കാറുള്ള മുട്ട ദോശയാണ് അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ദോശമാവ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു മുട്ടയാണ് ഒരു ദോശക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി പതപ്പിച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കനം കുറച്ച് തന്നെ ദോശ പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ട് കനം കുറച്ച് തന്നെ ദോശ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തേക്കും മുട്ട ആവുന്ന രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുട്ടയൊക്കെ ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ മുട്ടയൊക്കെ ഒന്ന് കുക്കായിട്ട് വരും ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് എല്ലായിടത്തേക്കും നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുട്ടയൊക്കെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് ഒന്ന് മറിച്ചിട്ടാൽ തന്നെ മുട്ടയൊക്കെ നന്നായിട്ടൊന്നും മൊരിഞ്ഞു വന്നോളും ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല എന്നാലൊരു തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്കിതിൽ ഏത് ദോശ റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമാവും അപ്പോൾ ഇൻഷല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്